ഭൂമിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയെന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു നിമിഷം, അതാണ് ഊട്ടിയിലെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. പലപ്പോഴും നമ്മൾ ഊട്ടി യാത്രയിൽ മിസ്സായി പോകുന്ന ഒരു സ്ഥലം. എന്താ പറയേണ്ടത്, നമ്മൾ തലശ്ശേരിക്കാർക്കൊക്കെയും പിന്നെ കണ്ണൂർ ജില്ലക്കാർക്കൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിങ്ങൾ മുകളിലേക്ക് കയറുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ റിസ്ക്കുള്ള ഒരു സ്ഥലമാണ്. പിന്നെ കോടയൊക്കെ മൂടിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനൊരു അവസ്ഥയായിരിക്കും. ഈ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. സുൽത്താൻ ബത്തേരി, അതായത് നമ്മുടെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ സുൽത്താൻ ബത്തേരി റൂട്ട് തിരഞ്ഞെടുക്കുക. സുൽത്താൻ ബത്തേരി നിന്നും 55 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലേക്ക്. അതായത് നമ്മൾ സുൽത്താൻ ബത്തേരി നിന്ന് നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ 55 കിലോമീറ്റർ പാസ് ചെയ്താൽ നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടും. ഇനി മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, മറ്റു റൂട്ടുകൾ, പാലക്കാട് റൂട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഊട്ടിയിൽ നിന്നും 45 കിലോമീറ്റർ ബത്തേരി റൂട്ടിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ സന്ദർശിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം ഏകദേശം ഒരു 4-5 മണിക്കുള്ളിലുള്ള ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നല്ലൊരു കോട കിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കോട മെല്ലെ മെല്ലെ കയറി വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2377 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രദേശം മുഴുവനായിട്ടും ഇനി കോടമഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇനി കാണാൻ പോകുന്നത്. ഈ ഒരു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയം നിങ്ങളോട് തിരഞ്ഞെടുക്കാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് 2 സിറ്റുവേഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു പ്രദേശം, ഇപ്പം കാണുന്ന ഈ ഒരു പ്രദേശങ്ങളൊക്കെ ഇല്ല, അതൊന്നും ഇനി നമുക്ക് കാണാൻ പറ്റില്ല. മൊത്തമായിട്ട് ഇനി കോടയിൽ മുങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിപ്പോൾ സഞ്ചാരികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അനുവദനീയമായ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുക. അപകടകരമായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഈ ഒരു സ്ട്രെയിറ്റ് വേ ഉണ്ട്, നിങ്ങൾക്ക് ഏറ്റവും മേലെ ഒരു ഗോപുരത്തിൻ്റെ മുകളിലേക്ക് എത്തുന്നു, ആ ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരിക. ഈ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് ഡേഞ്ചറസ് ആയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു പ്രദേശം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഊട്ടി യാത്രയിൽ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്നൊരു സ്ഥലം തന്നെയാണിത്. കാരണം നമുക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വരുമ്പോഴോ ഒക്കെ ആ ഒരു ടൈമിങ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടാൻ വളരെ പ്രയാസമാണ്. പലരും രാത്രി കാലങ്ങൾ തന്നെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര ആളുകൾക്കൊന്നും ഈ ഒരു കാഴ്ച കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഊട്ടി യാത്ര ഞങ്ങൾ രാവിലെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോഴേക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്വർഗം എന്ന് തന്നെ വേണേൽ വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു സ്ഥലം കാണാൻ പറ്റും. ആ ഒരു മലമുകളിലൊക്കെ ഇപ്പോഴും ആളുകളുണ്ട്, അവർക്കൊക്കെ ഇനി ഇറങ്ങി വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും ഈ ഒരു പ്രദേശത്തുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വ്യൂ പോയിന്റ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് മുകളിലൊരു വരയാടിൻ്റെ സ്റ്റാച്യു കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പോർഷനാണ് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പലപ്പോഴും അധിക ടൂറിസ്റ്റുകളും ഇവിടെ കയറി വരാറുണ്ട്. പക്ഷേ ഫാമിലി ആയിട്ട് വരുന്നവർ ഈ ഒരു പോർഷൻ ഒഴിവാക്കുക. ഒരു കുറച്ച് കാലം അവർ ഈ ഒരു പോർഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്, വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്ലിപ്പ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു പ്രദേശത്ത് കയറി പോകാനുള്ള വഴികളും ഡേഞ്ചറാണ്, അത്രയും ആഴമുള്ള ഒരു സ്ഥലവും കൂടിയാണ്.
ഇതിൻ്റെ മുകളിലാണ്, ഇപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ മുകളിലായിട്ട് വരും ആ ഒരു സ്ഥലം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ വർക്കിംഗ് ടൈം 7 മണി മുതൽ 5 മണി വരെയാണ്. അതിനുശേഷം ഒരാളെയും അങ്ങോട്ടേക്ക് കടത്തിവിടില്ല. ഊട്ടിയിലെ മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.